വളം വേണമെന്ന് പറഞ്ഞൊക്കെ ജയിലിൽ കയറിയിട്ട് സ്വന്തം ആങ്ങളേനെ കാട്ടിലും നോക്കുന്ന ജയിലിരിക്കും. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അമ്മ ബിരിയാണി കഴിക്കൂലേ? ഇല്ല, സാധാ ചോറല്ലേ. എന്താ ഇവിടെ ഇപ്പം രജഗുണ എന്ന് പറഞ്ഞ ആളാ ഇവിടെ ഇവിടെ കെടുക്കണ്, മമ്മദ് ഗോയ ഇവിടെ കെടുക്കണ്. കണ്ടാ കണ്ടില്ലേങ്ങള്, ഇവിടെ ഹിന്ദുല്ല മുസ്ലിം ഇല്ല, എല്ലാം ഒരുപോലെ. ഏ ചില സംഗതി പറയുമ്പോൾ ഭയങ്കരമായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് എടുത്തിടുന്നതാണ്. ഇവിടെ അങ്ങനെ ഒരു വിഷയങ്ങളില്ല. ഈ കുട്ടിക്ക് 6 മാസമായി വന്നിട്ട് 30 ദിവസേ ഈ കുട്ടി 30 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്തായത് ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിയത്. അതായത് ഈ സ്ത്രീ ഈ കുട്ടിയുടെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. അതെ 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 അതെ. നമസ്കാരം, ഉള്ളം ബ്ലോസിലെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും നൗഫലും കൂടെ നമ്മളെ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ ജീവകാരുണ്യ രംഗത്തും അതിലുപരി സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ നിറ സാന്നിധ്യമായ ഡോക്ടർ അബ്ദുൽ കബീർ മച്ചിഞ്ചേരിയെ കൂടെയാണ് അത്താണിക്കലുള്ള അത്താണിക്കലൊന്നും അല്പം ഉള്ളോട്ടുള്ള ഒരു വൃദ്ധസദനം സന്ദർശിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ പാലത്തേങ്ങളിൽ നിന്നും അറിയപ്പെടുന്ന ഇവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു ബി ടീം ഗ്യാങ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുത്തെ കൂടുതൽ വിശേഷ വിവരങ്ങളൊക്കെ ഇവിടുത്തെ അന്തോവാസികളുമായി നമുക്ക് പങ്കുവെക്കാം ഇൻഷാല്ലാ. കബീർക്കേ അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്താണ് ഇന്ന് ഇവിടെ ഇവിടേക്ക് വരാനുള്ള പ്രധാന കാരണം? ഞാനിവിടെ വരാനുള്ള കാരണം ശരിക്ക് സിസ്റ്റർ ഷാനിബയാണ്. ഇവരെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അവരാണ് ഇങ്ങനെയുള്ള ഒരു ഒരു സ്ഥാപനം പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ടാണോ അങ്ങോട്ട്? 15 ദിവസം ഇവിടെ വന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ആ സമയത്ത് ഇവരെ കൂടെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാന്നുള്ള ഒരു ആഗ്രഹം ഞാൻ അവരോട് പറയുകയും അവരതിനുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്ത് നമ്മളെല്ലാവരും കൂടി ഇവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണമായിട്ട് അവിടെ എത്തിച്ചത്? ഈ ഭക്ഷണങ്ങൾ വകയാണ്? അതെ അതെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അടുത്ത് നമ്മൾ സിസ്റ്റർ സാനിബയുമായിട്ട് അല്പം ചില കാര്യങ്ങൾ ചോദിച്ചറിയണേ. സാനിബ എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഈ വൃദ്ധസദനവുമായി ബന്ധപ്പെട്ടുള്ള ഇവിടുത്തെ അന്തോവാസികളെ പറ്റിയും ഈ വൃദ്ധസദനത്തെ പറ്റിയും എന്തെങ്കിലും ഒരു 4 വാക്ക് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞൂടെ? എന്താ വെച്ചാല് ഞാനിപ്പോ ഒരു പെട്ടെന്നായിട്ടുള്ള ഒരു ഇതിലായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നത്. ഓക്കെ. കാരണം ഒരു അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ ഞാന് പെട്ടെന്നുള്ള വരവിൽ ഇവിടെ കുറെ അമ്മമാരും അച്ഛന്മാരൊക്കെ കാണുന്നുണ്ട്. നമ്മളും ഇതേമാതിരി തന്നെ പ്രായമാവാനുള്ള ഒരു ഇതുണ്ട്. കാരണം വെച്ചാല് ഞാൻ ആ അമ്മയെ കാണുന്നത് അവരെ ഫാമിലി കൊണ്ടുവന്നാക്കിയിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മയുടെ അടുത്തായി പോയിട്ടുണ്ട്. അപ്പോൾ ആ അമ്മയെ കാണുന്നത്, അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഇത് ആരാണെന്ന്. അപ്പൊ അവരെ അനിയത്തിയെ കൂടെ ഉണ്ടായത്. അപ്പം പറഞ്ഞിങ്ങനെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റാത്തതിനെ കൂടി ഞങ്ങൾ കൊണ്ടുവന്നാക്കിയതാന്നും പറയുന്നുണ്ട്. കൊണ്ടുവന്നാക്കിയാന്നും പറയുന്നത്. പക്ഷെ ആ അമ്മ സ്വന്തം ഒന്നും ചെയ്യില്ല, ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പം അവരെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ അവരെ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അവരെ പറ്റിയിട്ട് ഒന്നും അറിയില്ല എന്നുള്ള ഒരു ഇതും പറഞ്ഞു. അന്ന് നമുക്ക് തെറ്റായ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇവിടെ കയറി വന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനടക്കം ഞാൻ കണ്ടു. കാരണം ആ കുഞ്ഞിനടക്കം ഉപേക്ഷിച്ചൊരു രീതിയിൽ, ആരോ ഉപേക്ഷിച്ചൊരു രീതിയിലാണ് ഞാൻ കണ്ടത്. നമ്മളും ഇന്നും അല്ലെങ്കിൽ നാളെ നമ്മളെ മക്കള് ഏത് രീതിയിലാണ് നമ്മൾ ഇതാക്കാന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് അമ്മമാരും കുറെ അച്ഛന്മാരൊക്കെ ഇവിടെ വന്നിട്ട് താമസിക്കുന്നുണ്ട്. അവരെ കാര്യങ്ങൾ ഇവിടെയുള്ള ആൾക്കാർ നോക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആകെ ഷോക്കായ രൂപത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. സ്ഥലത്തിൽ ലേഡീസ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജറാണിത്. ഇവർ നമ്മുടെ നാട്ടുകാരിയാണ്, നമ്മുടെ സുഹൃത്തിന് മകളും കൂടിയാണ്. ഏതായാലും അല്പം ചില കാര്യങ്ങൾ ഈ ഇതിന്റെ ഉള്ളിലുള്ള അല്പം ചില കാര്യങ്ങൾ നേരിട്ട് ഇവരോട് ഞാൻ നമുക്ക് ചോദിച്ചറിയാം. നിങ്ങൾ ഇവിടെ എത്ര കാലമായി വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടെ 1.5 മാസമായിട്ടുള്ളൂ. ഇതിന്റെ മുന്നേ കടലുണ്ടി സ്നേഹാലയത്തിൽ ഒരു 2.5 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മാനേജർ പോസ്റ്റിലായിട്ട് 1.5 മാസമായിട്ട്. സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ 13 പേര്. വ്യത്യസ്ത ജില്ലക്കാരാണോ അല്ലെങ്കിൽ അടുത്ത പ്രദേശം? എല്ലാവരും കോഴിക്കോട് ഭാഗത്തുള്ളത്, പിന്നെ വള്ളിക്കുന്ന്. അവർക്ക് എന്തെല്ലാം ഫെസിലിറ്റി നിങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്? നമ്മളിപ്പം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യം, ഭക്ഷണം കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട മരുന്ന്, വസ്ത്രം എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. നമ്മളെ കയ്യുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക്. പിന്നെ മക്കൾ ഉപേക്ഷിച്ചതായിട്ട് 2-3 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് കുടുംബക്കാരും നാട്ടുകാരും കൊണ്ടുവന്ന് ആക്കിയവർ മാത്രമേ ഉള്ളൂ. ഇത് വാടക കെട്ടിടമാണോ? വാടക കെട്ടിടമാണ്. മാസം 22,000 രൂപയാണ് ഇതിന് പ്രതിമാസം കൊടുക്കുന്നത്. ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എങ്ങനെ കണ്ടെത്തുന്നത്? അതിപ്പോ ചില സ്പോൺസേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ജലീൽ ക പറഞ്ഞ കുറച്ച് ആളുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവര് വന്ന് നമ്മളെ സഹായിക്കും. പിന്നെ അമ്മമാര് കാണാൻ വരുമ്പോ അവര് നമുക്ക് എന്തെങ്കിലും ഒരു തുക തരും.
ചുരുക്കി പറഞ്ഞ ഉദാരമതികളെ നമ്മളെ കെ വി സാറിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ള മനസ്സിലായി. ഓക്കെ, ഇതിൽ പുരുഷന്മാരുടെ ശിക്ഷം കൈകാര്യം ചെയ്യുന്ന മാനേജറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ നിങ്ങളെ പേര് സൂരജ്. സൂരജ്, നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? ഞാനൊരു ഒരു മാസമായിട്ട് ഇവിടെ രണ്ടുപേരും പുതിയതാണ്. ഞങ്ങൾ ഒരേ ദിവസമാണ് ജോയിൻ ചെയ്യുന്നത്. എന്താണ് ഈ വിവരം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ ചിത്രം നമുക്കൊന്ന് തന്നൂടെ? എന്താണ് ഇവിടുത്തെ അന്തോവാസികളുടെ ജീവിത രീതി, എന്താണ് അവരെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, എത്ര കാലമായി ഇതിവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ചിത്രം? കഴിഞ്ഞ മാർച്ചിലാണ് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ 7 മാസമായിട്ടുള്ളൂ. ഇതൊരു വാടക കെട്ടിടത്തിലാണ് നിലനിന്ന് പോകുന്നത്. ഇവിടെ 3 മെമ്പർമാരുടെ അധീനതയിലാണ് ഈ ഒരു സ്ഥാപനം നടന്നു പോകുന്നത്. ഒന്ന് ജലീൽ കെ ടി എന്ന് പറഞ്ഞ, അതേപോലെ തന്നെ ഷെറീന എന്ന് പറഞ്ഞിട്ടൊരു മാഡം ഉണ്ട്, അവർ കാലിക്കറ്റ് ആണുള്ളത്. പിന്നെ വിജി എന്ന് പറഞ്ഞൊരു ചേച്ചി. ഈ 3 പേരുടെ പ്രവർത്തനത്തിലാണ് ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. കൂടുതലും ജലീൽഖാൻ്റെ പേഴ്സണൽ ഫണ്ടും അതേപോലെ തന്നെ മറ്റ് 3 പേരായാലും കടത്തുമ്പിൽ തന്നെയാണ് കൂടുതൽ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജലീൽഖെപ്പോഴുണ്ടോ? ഇല്ല, ആള് കണ്ണൂര് പോയതാണ്. ഈ ഒരു സ്ഥാപനത്തിന്റെ സ്ഥലം എടുക്കുന്നുണ്ട്. ഗവൺമെന്റിൽ നിന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട്, ഇത് വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തം ഒരു സ്ഥലത്തേക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു അംഗീകാരമോ പിന്തുണയോ ഗവൺമെന്റിൽ നിന്ന് കിട്ടൂല. അപ്പൊ ആൾ അതിനുള്ള ഒരു ഓട്ടത്തിലാണ്. പിന്നെ കെ ബി സാഹിബിനെ പോലുള്ള ഒരുപാട് സഹായ മനസ്കരുടെ ഒരു ഹെൽപ്പ് കൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നിലനിന്ന് പോണത്. അച്ഛനമ്മമാര് ഇതാണ് ഉണ്ടായിട്ടും അവരെ ഉപേക്ഷിച്ച് അവർക്ക് നമ്മളൊരു ഞങ്ങൾ ബി ടി വിന്റെ ആളുകൾ ഒരു മക്കളായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ സ്ഥാപനത്തിൽ നേരത്തെ മാനേജേഴ്സൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രയാസമുണ്ടാവും ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് ഇത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ജലീൽഖും ടീമും ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളൊക്കെ ഇതുപോലെയുള്ള ആളുകൾ സന്ദർശിച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഒരു ഇതിന് പുറപ്പെട്ടിട്ടുള്ളത്. മക്കളൊക്കെ ടൗണിലാണ്. ഇവിടെ വന്നിട്ട് ആഴ്ച 4 ദിവസമായിട്ട്. അതിന്റെ മുന്നേ എവിടെയായിരുന്നു? അതിന്റെ മുമ്പേ പറവൂർക്ക് പള്ളിയിൽ റൂം എടുത്ത് വാടക. ഒറ്റക്കോ? അപ്പൊ അതിന്റെ വാടക വരുമാനങ്ങൾ ഹോട്ടൽ പണിയാണ്. ഇപ്പോഴോ പോകാൻ കഴിയൂല. എന്ത് പ്രയാസം ഉണ്ടോ? പ്രയാസം നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയൂല, അങ്ങനെയുള്ള വേദന. എനിക്ക് ചെറിയൊരു ക്യാൻസറിന്റെ അസുഖമുണ്ട്, ഓപ്പറേഷൻ. അതാണ് അത് കാരണം ചികിത്സ. അല്ല, അവരിപ്പോ 4 ദിവസമായിട്ടോളം കോളേജിലെ ചികിത്സ ആണ്. അവിടെ കൊണ്ടുപോകും. അത് കൊണ്ടുപോകും. കൊണ്ടുപോകുന്നു പറഞ്ഞിരിക്കുന്നു. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ അവിടെ നിന്ന് വാട കൊടുക്കാൻ കഴിയാതായപ്പോ നമ്മള് സ്നേഹിതണ്ട്, എന്റെ ഒരു മലയാളി ഉണ്ട് മാത്തോട്ട്. ഓന് ഇവരെ വിളിച്ച് പറഞ്ഞിട്ട് ഇവര് വന്ന് കൊടുക്കണം എന്നെ. ഭാര്യ മാനസിക രോഗിയാണ്. ഓള് ഇവിടെ കൊളത്തറാണ്. അവൾക്ക് മാനസിക രോഗമാണ്, മഞ്ഞപ്പിത്താണ്, പിന്നെ ആമവാദാണ്. അവരെ ഓള ആങ്ങളാണ് നോക്കുന്നത്. എന്റെ മക്കളുണ്ട്. എന്റെ മക്കളൊന്ന് വട്ടക്കിണറ്, ഒന്ന് മറ്റേ ഇവിടെ നമ്മളെ കണ്ണടിച്ചലി അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഒരു മോനുള്ളത് നരിക്കുഞ്ഞി പുല്ലാളൂരാണ്. ഒരു വരുത്തൊന്നുമില്ല. കുടുംബസമേതം ഓരൊക്കെ വേറെ വേറെ താമസിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടായിരിക്കും വലിയ കഴിവൊന്നുമില്ല. ഓരോ പേര് വിളിച്ചിരുന്നു. ഇവര് വിളിച്ചപ്പോ ഇവരോട് അന്നിങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്താണ്. നമ്മളെ കൊണ്ട് കഴിയൂല, സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇവിടുത്തെ ജീവിത രീതി തൃപ്തനാണ്. എല്ലാവരും ഓ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത്? ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത്? അങ്ങനെ
എന്താ പേര്? കുമാർ. മക്കളുണ്ടോ? ഇല്ല. അമ്മ ചോറ് കഴിക്കില്ലേ? ചോറ് സാധാ ചോറ് കഴിക്കൂ അല്ലേ? എവിടെ സ്ഥലങ്ങള്? കുറ്റിയാടി. മക്കളൊന്നും ഞാനും ഇല്ലല്ലേ? ഇങ്ങനെ രണ്ടാളും തന്നെ ഉള്ളു അല്ലേ? ജലീലിന്റെ കെയർ ഓഫിൽ ഇവിടെ എത്തിയത്? ഇവർക്ക് എന്താ? ക്യാൻസറാ? തൊള്ളയിലാ? വായക്കില്ലേ? നമ്മളെ കൂടുതലുള്ള ഇവിടുത്തെ അന്തോവാസികളെ രണ്ട് സ്ത്രീകളാണ്. അവരോട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഇൻഷാല്ലാ. അമ്മേ നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങള്? സുഖം. എന്താ പേര്? നാരായണി. നാരായണി. എവിടെ വീട്? വീട് നിങ്ങളെ നാട് എവിടെയാണ്? എന്റെ നാട് കൊയിലാണ്ടി. കൊല്ലം. കോഴിക്കോട് കൊയിലാണ്ടി. എത്ര നാളെ ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ആദ്യം മൂന്നര മാസം നിന്ന് വീണ് കൈ ഒടിഞ്ഞപ്പോ അപ്പൊ നോക്കാൻ അവരുടെ ആശുപത്രിയിലായിരുന്നു. ഞാനും ആയിഷം വെക്കാൻ ആശുപത്രിയിൽ. കൂട്ടുകുടുംബങ്ങളൊക്കെ? കൂട്ടുകുടുംബങ്ങളൊക്കെ ഉണ്ട്. ഓരോരും നോക്കൊന്നുമില്ല. നോക്കല്ല. അവർ ഉപേക്ഷിച്ചിട്ട് നോക്കാൻ കഴിയില്ല. നിങ്ങൾ ഇവിടെ വന്നതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിത രീതികളൊക്കെ? നല്ല സുഖം. നല്ല സുഖം. ജയിലൊക്കെ നല്ലോണം നോക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പ്രയാസങ്ങളൊന്നും ഇല്ല. എത്ര മക്കളുണ്ട് നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആങ്ങളാർ? ആങ്ങളാർ ജ്യേഷ്ഠത്തി അഞ്ചെത്തി. ഏച്ചി ഉണ്ടായിരുന്നു. ഏച്ചി മരിച്ചാല് പിന്നെ ഒറ്റപ്പോയി. അങ്ങനെ അങ്ങോട്ട് എത്തിപ്പെട്ടില്ല. പിന്നെ സുഖമില്ലാണ്ടൊക്കെയായി. പിന്നെ ഇടവരക്കാരൊക്കെ നോക്കൂ. എല്ലാം ചെയ്യും. നല്ലോണം നോക്കുന്നുണ്ട്. ഇന്നത് വേണോന്ന് പറഞ്ഞാല് ജലീൽക്ക ഞങ്ങൾക്ക് ജലീൽക്ക അതിന്റെ നോക്കി നടത്തിപ്പിക്കാരന ജലീൽക്ക വരാറുണ്ട് ഇവിടെ. നിങ്ങളോടൊക്കെ കുശലം പറയാറൊക്കെ ഉണ്ട്. വളരെ ഹാപ്പി ആയിട്ട് പോണേ. ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ചേച്ചി നിങ്ങളെ പേരെന്താ? മാധവി. മാധവി. നിങ്ങളെ നാടെവിടെ? തൊട്ടിൽപ്പാലം. കോഴിക്കോട് ടൗൺ തന്നെയാണ്. ഞങ്ങളെ തൊട്ടിൽപ്പാലം മനസ്സിലായി. അല്ല, നിങ്ങളെ കൂടെ വീട്ടിൽ ആരും ഇവിടെ വരാറോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? എന്താ നിങ്ങളെ കുടുംബം? എനിക്ക് കുടുംബങ്ങളുണ്ട്. കുടുംബം ഇഷ്ടംപോലെ ഉണ്ട്. എത്തി അങ്ങനെ ഇങ്ങനെ ഉണ്ട്. പിന്നെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു മരിച്ചുപോയി. ആര് നോക്കിയിരുന്നത്? എന്റെ ഇള അമ്മ മരിച്ചുപോയി. അപ്പൊ നിങ്ങളെ ഭർത്താവ്? കുട്ടികള്? ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചു. മരിച്ചു. കുട്ടികളില്ല. ഒരാള് മരിച്ചുപോയി. പിന്നെ മൂത്ത മോനത് എവിടെയാണോ എങ്ങനെയാണോ ഒന്നും അറിയില്ല. അവര് വരാറില്ല. നിങ്ങൾ അന്വേഷിക്കാറില്ല? അവർ നിങ്ങളെ പറ്റി ഇങ്ങോട്ട് അന്വേഷിക്കാറില്ല? ഇവിടെ ഭക്ഷണവും കാര്യമൊക്കെ അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും എല്ലാം കിട്ടാറുണ്ട്? ജലീൽക്ക ഇവിടെ വരാറുണ്ട്. നിങ്ങളെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഓ, ഞങ്ങളുടെ പൊന്നു മോനാണ്. ജലീൽക്കാനെ പറ്റി എന്താ നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഫോട്ടോ എല്ലാം വാങ്ങിക്കൊണ്ട് തന്നെ ജലീൽക്കാനാണ്. അപ്പൊ ജലീൽക്കാരന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. കാരണം ഇങ്ങനത്തെ ഒരു ഈ കാലഘട്ടത്തില് ജാതി മത ഭേദമന്യേ ഇത്രയും ആളുകളെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങനെ ഒരു ചിന്തയെ വിളിക്കില്ല. ഇല്ല. വെരി ഗുഡ്. നല്ല മനുഷ്യനാ. നല്ല മോനാ. നല്ല മോനാണ്. അതെ, മനുഷ്യനല്ല മോനെ. നിങ്ങളെ സ്വന്തം മോനെ പോലെ അവരിങ്ങളെ തിരിച്ച് അമ്മനെ പോലെയാണ് കണ്ടേ. ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ഞങ്ങളുടെ മക്കളെക്കാളും കാര്യമായിട്ട് നമ്മളെ നോക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഒരു വീഴ്ചകളും ഇല്ലാതെ കൊണ്ടിറക്കുന്നുണ്ട്. ഇല്ല, പൂർണ്ണമായിട്ടും നിങ്ങളുടെ സംതൃപ്തരാണ്. ഇല്ല, എല്ലാവരും ഞങ്ങളെൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ സ്നേഹം കിട്ടിയിക്കില്ല. ഇവിടുന്ന് ജലീൽക്ക് എൻ്റെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടിയിക്കുള്ളൂ. ജലീൽക്ക് ഒരു കടല മുട്ടായി വേണോ അല്ലെങ്കിൽ കടല വേണമെന്ന് പറഞ്ഞാൽ ജലീൽക്ക് കൊണ്ട് തരും. ചെറിയ പഴം വേണമെന്ന് പറഞ്ഞൊക്കെ ജലീൽക്കാരുടെ സ്വന്തം ഞങ്ങളെ കടലും നോക്കുന്ന ജലീലിക്ക്. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അത്രയും സ്നേഹം ഇവിടുന്ന് ജലീൽക്ക് എൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. ചേച്ചി സങ്കടം കൊണ്ട് കൂട്ടുകുടുംബങ്ങളില്ലാത്ത ആൾക്കാരാകുമ്പോഴേ അതിൻ്റെ ഒരു പ്രത്യേകത അവരെ അറിയുള്ളൂ. നമ്മളറിയില്ലോ. സങ്കടം കൊണ്ട് കണ്ണീരൊലിപ്പിക്കുകയാണ്. ഏതായാലും ഇവിടെ വന്നിട്ട് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിച്ച് അടിച്ച് കലയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത്തരം പോലെയുള്ള വൃദ്ധസദനങ്ങൾ നമ്മൾ നേർക്കാഴ്ചയായി നേരിൽ വന്ന് ലൈവായി കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേ നമ്മളൊന്നും ആരുമല്ല ഒന്നുമല്ല എന്നുള്ളത്. കാരണം ഇവിടെ ഒരു ബെഡ്റൂമിനകത്ത് നാല് കട്ടിലാണ് ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിലൊന്നിൽ പാർവതി അമ്മ ആണെന്നുണ്ടെങ്കിൽ മറ്റിൽ ആയിഷക്കുട്ടി, മറ്റിൽ കദീസും വേണമെങ്കിൽ മറ്റിൽ നാരായണി. ഇങ്ങനെയാണ് ഇവിടുത്തെ. ഇവിടെ ജാതിയോ മതമോ മറ്റ് സമ്പന്നനോ ദരിദ്രനോ ഒന്നുമില്ല. കുടുംബം ഉപേക്ഷിക്കപ്പെട്ട ആളുകളാണ് ഇവരെല്ലാവരും. അല്ലെങ്കിൽ കുടുംബമായിട്ട് ആരും ഇല്ലാത്തവർ അത്തരക്കാരാണ് ഈ വീട്ടിൽ കംപ്ലീറ്റ് കഴിഞ്ഞത്. ഇവിടെ എല്ലാം നല്ല സഹോദരത്തിൽ നല്ല ലോകത്തിൽ ജലീൽഖാൻ്റെ നിയന്ത്രണത്തിൽ പൂർണ്ണമായി ഇവർ സംതൃപ്തരാണെന്നാണ് പറഞ്ഞത്. അല്ലേ അമ്മേ? ഇല്ല അമ്മേ, പൂർണ്ണമായി സംതൃപ്തരല്ല ജലീൽഖാനെ പറ്റി. അപ്പോൾ ഇത് കൊണ്ട് നടക്കുന്ന നമ്മുടെ ജലീൽഖാൻ ഇതിൽ ഏതായാലും നമ്മുടെ സമൂഹത്തിന് ഇതൊക്കെ ഒരു ഈ കാലഘട്ടത്തിന് ഒരു മുന്നറിയിപ്പായിട്ട് കരുതണമെന്നറിയാം. കാരണം ഇത്തരം ആളുകളെ വൃദ്ധരാണ് എന്ന് വിചാരിച്ചിട്ട് മാതാപിതാക്കളെ നോക്കാൻ കഴിയാത്തവരാരെങ്കിലും അവരെ സ്വന്തം കഴിവിൽ നിന്നുകൊണ്ട് നോക്കി കൊണ്ടു നടക്കാന്നുള്ള ഇത്തരം വൃദ്ധസദനങ്ങൾ കൊണ്ടാക്കരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണേ.